ഇനിയും നിങ്ങളൊന്ന് നോക്കൂ മറ്റൊരായത്തിലെന്നു പറയുന്ന ഇന്നല്ലാഹമ അല്ല ദീനത്തീന ഹും അള്ളാഹു മുത്തക്കീകളുടെ കൂടെയാണ് അതേ അവർ ആത്മാർത്ഥമായി റബ്ബിലേക്ക് കൽബു തിരിച്ചവരാണ് അങ്ങനെയുള്ള മഹാന്മാരുടെ കൂടെ അള്ളാഹു ഉണ്ട് അപ്പൊ അള്ളാഹു കൂടെയുണ്ടെങ്കിൽ പലതും നടക്കും ആ നടക്കുന്ന സംഗതികൾ സാധാരണ സംഗതി സംഗതിയാകണമെന്നില്ല അസാധാരണ സംഗതികൾ തന്നെ ധാരാളം നടക്കും അതാണ് അസഫുനുബർ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് സുലൈമാൻ നബി സുലൈമാ നബിഅലിത്തു വസ്സലാമിൻ്റെ സദസ്സിലേക്ക് സുലൈമാൻ നബി അലി സ്വലാം ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ അത് കണ്ണടച്ച് തുറക്കുമ്പോഴേക്ക് എത്തിച്ചു തരാമെന്ന് പറയുകയും എത്തിക്കുകയും ചെയ്യുന്നു ഇവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഈ സംഭവം ഊറാനിലുണ്ട് പക്ഷേ നമ്മളെ പുത്തൻവാദികൾക്ക് അത് കുറച്ച് പ്രയാസമാണ് കാരണം സുലൈമാൻ സുലൈമാൻബി ഇസ്ലാമിന് അങ്ങകലെയുള്ള കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ ായ ബിൽ പൂട്ടി വെച്ചിട്ടുള്ള സിംഹാസനം ഇവിടെ എത്താൻ വേണ്ടി സുലൈമാൻ നബി സുലൈമാനബിസ്ലാം സഹായം തേടുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാനോടല്ല സഹായം തേടാൻ പറ്റൂല അപ്പൊ സുലൈമാൻ നബി അലി ഇസ്ലാം എന്തായി അസാധാരണമായ വിധം സാധാരണ വിധത്തിൽ കയറ്റി കൊണ്ടുപോകുന്നതല്ല അസാധാരണമായ വിധം ആ സിംഹാസനം മുന്നിലെത്താൻ വേണ്ടി സഹായം തേടുകയാണ് അപ്പോൾ ഒരു വലിയ സഹായം കൊടുക്കുകയാണ് അവിടെ ആ സിംഹാസനം എത്തുകയാണ് നമ്മുടെ പുത്തൻവാദികളായ മൗലിമാർക്ക് നല്ലത് സുലൈമാൻ നബിക്കും സിർക്ക് പറ്റി എന്ന് പറയുന്നത് ആണ് അവർക്ക് നല്ലത് കാരണം എന്തായാലും നരകത്തിലേക്ക് പോകാൻ തീരുമാനിച്ചാണ് വേഗം എത്തും എന്നാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾലിയാക്കളോട് തേടിയാൽ അത് ശിർക്കാണ് എന്നൊരു പുതിയ വാദം ഇവർക്ക് എവിടുന്ന് കിട്ടി കിതാബിൻ അമ്പി അയ്യേത്തി സുന്നത്തി ഏത് ഖുറാനില അങ്ങനെയുള്ളത് ഏത് ഹരീതിൽ അങ്ങനെയുള്ളത് അങ്ങനെയൊരു സംഭവം ഇല്ലേ ഇല്ല പക്ഷേ വിവരമില്ലാത്തവർ അതിൻ്റെ പേരിൽ പരസ്പരം ശുർക്കാരോപിക്കുകയാണ് അറിയോ ഒരു സ്ഥലത്ത് കുറച്ച് മൗലവിമാർ വന്ന് അപ്പോൾ അവർ വരുന്നെന്ന് കേട്ടപ്പോൾ അതിൻ്റെയും മുന്നേ വേറെ കുറച്ച് മൗലവിമാർ വന്നു എന്താണ് ആദ്യം വരുന്നത് ഞങ്ങളായിരിക്കണമെന്ന് വിചാരിച്ചിട്ട് എന്താ കാരണോ കാരണം പറയേണ്ടതില്ല നമ്മൾ വായക്കാട്ടൊരു ഗണ്ണന പ്രസംഗം നടത്തിയിരുന്നു അപ്പം എന്തായിന്ന് വെച്ചാൽ പുത്തൻവാദികൾ രണ്ട് ചേരിയായി രണ്ട് കക്ഷിയായി പിരിഞ്ഞു പിന്നെ അതിൻ്റെ ശേഷം നാദാപുരത്തൊരു കണ്ണന നടത്തി അപ്പം പിന്നെ എട്ട് കക്ഷിയായിട്ട് പിരിഞ്ഞു ആ എട്ട് കക്ഷികളും പരസ്പരം ശീർക്കാരോപിക്കാൻ നിങ്ങൾ മെസ്സി ഓരോ കക്ഷിയും പറയാണ് എല്ലാവരും പ്രസംഗത്തിൽ ലാസ്റ്റ് പറയുന്ന എന്താണെന്നറിയോ ഇത് പറയാൻ ഞങ്ങൾക്ക് ഈ അധികാരമുള്ളൂ മറ്റേ കക്ഷിക്ക് അധികാരമല്ല കാരണം അവർ സുർക്കിലാണ് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും സിർക്ക് ആരംഭിക്കുകയാണ് പക്ഷെ സിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു നോക്കിയാലോ ഇവർക്ക് ആർക്കോട്ട് അറിഞ്ഞും കൂടാ അതാ പ്രശ്നം സിർക്ക് എന്ന് എന്തിനാ പറയാൻ ആദ്യം പഠിക്കണം സിർക്ക് എന്ന് പറയുന്നത് എന്തിനാ ഏറ്റവും ചുരുങ്ങിയത് ഏറ്റവും ചുരുങ്ങിയത് കേരള നേതൃത്വ മുജാഹിദ്ദീൻ പ്രസിദ്ധീകരിക്കുന്ന അമാനിമൽ ഇവിടെ ഖുറാം പരിഭാഷ വായിച്ചു കൊണം അതിലുണ്ട് പറഞ്ഞിരിക്കുന്നു സിർക്ക് എന്ന് എന്തിനാ പറയാൻ ബഹുദൈവ വിശ്വാസത്തിനാണ് ഷിർക്ക് എന്ന് പറയുന്നത് ഏകദൈവ വിശ്വാസത്തിനാണ് തൗഹീദ് എന്ന് പറയുന്നത് ഏകദൈവ വിശ്വാസം അതാണ് തൗഹീദ് ബഹുദൈവ വിശ്വാസം ഒന്നിലധികം ദൈവമുണ്ടെന്ന വിശ്വാസം അതാണ് ഷിർക്ക് അത് ദൈവം ദൈവത്തിൻ്റെ ഗുണം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി അത് ഏകനായ അള്ളാഹു അല്ലാത്തവർക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു വസ്തുവിനുണ്ടെന്ന് വിശ്വസിക്കുമ്പോ അത് ബഹുദൈവ വിശ്വാസമായി അതാണ് സിർക്ക് അല്ലാതെ ഒരാളോട് സഹായം തേടുന്നതുകൊണ്ട് ചിർക്കൊന്നും ആവില്ല സഹായം തേടുന്നതുകൊണ്ട് എങ്ങനെ സിർക്കാക്കുക അങ്ങനെ ഒരു സിർക്കില്ല അതേ സമയത്ത് സഹായം ആരോട് തേടാം ആരോട് തേടിക്കൂടാ അത് വേറൊരു വിഷയമാണ് നമ്മൾ സഹായം തേടുമ്പോൾ ഏതെങ്കിലും തമ്മാടികളോട് പോയിട്ട് സഹായം തേടുന്നത് ശരിയല്ല നല്ല മനുഷ്യന്മാരോടാണ് സഹായം തേടേണ്ടി കാരണം അവൻ എങ്ങനെയാണ് സഹായിക്കുക എന്നറിയാം നമുക്ക് നമ്മളിപ്പോ ഒരു കടുത്ത തെമ്മാടി അള്ളഹാനെ പോയില്ലാത്തൊരു പോയിട്ട് നമ്മളൊരു പത്ത് റുപ്യ സഹായം ചോദിച്ചു ചിലപ്പോ അവൻ പലിശ വാങ്ങിയ പൈസയായിരിക്കും അല്ലേ അപ്പൊ അതുകൊണ്ട് അവനോട് സഹായം തേടുന്നതിനേക്കാൾ തേടേണ്ടത് അരോടാ അത് തന്നെ പറഞ്ഞു ഇന്നമാ ആരെങ്കിലും അള്ളാഹുവിനെ സഹായിയാക്കിയാൽ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ സഹായിയാക്കിയാൽ മോമിനിയങ്ങളായ മഹാന്മാരെ സഹായിയാക്കിയാൽ അവരെ സഹായി അംഗീകരിച്ച അവർ അള്ളാൻ്റെ പാർട്ടിയാണ് അവർ വിജയം കൈവരിക്കുന്നവരാണ് ഈ ആയത്തിന് അൽമനാറിൽ പറഞ്ഞ അർത്ഥം പറഞ്ഞ അർത്ഥം ആ അർത്ഥമാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞത് ഞാൻ വകം മാറ്റിട്ടൊന്നുമില്ല അപ്പൊ അള്ളാഹു ആണ് സഹായി അള്ളാഹു കൊടുക്കുന്ന കഴിവുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ അലൈഹി സഹായി സഹായിയാണ് അള്ളാഹുവിന്റെ മിനീങ്ങളായ മഹാന്മാര് സഹായികളാണ് അത് ഖുർആൻ പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ സഹായം തേടുന്നത് കൊണ്ട് ചിർക്കൊന്നും വരൂല മറിച്ച് ദൈവമാണെന്നോ ദൈവത്തിൻ്റെ എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടെന്നോ ഒരു വസ്തുവിനെ സംബന്ധിച്ചോ ഒരു വ്യക്തിയെ സംബന്ധിച്ചോ മനുഷ്യൻ വിശ്വസിച്ചാൽ പിന്നെ ഒരു സഹായം തേടണ്ട ആ വിശ്വാസത്തോടുകൂടി തന്നെ ചെറുക്കാവും ബഹുദൈവ വിശ്വാസമാണ് ചെർക്ക് അതുപോലെ ഏകദൈവ വിശ്വാസമാണ് തൗഹീദ് ആ വിശ്വാസം പ്രഖ്യാപിക്കുന്ന വാചകമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ സുബ്ഹാനല്ലാഹ് ഒരാള് അദ്ദേഹത്തിന് നാവ് സംസാര ശേഷി ഇല്ലാത്ത ഒരാളാണ് അദ്ദേഹം ഇന്നലെ വരെ അല്ല ഈ സെക്കൻഡ് വരെ അദ്ദേഹം ഒരു ബഹുദൈവ വിശ്വാസിയായിട്ട് ജീവിച്ച ആളാണ് ഇപ്പൊ അയാളെ വിശ്വാസം കേട്ട് മാറുകയാണ് എന്താ വിശ്വാസം അല്ലാതെ വേറെ ദൈവം ഇല്ല അല്ലാതെ ആരാധ്യനില്ല ഇലാഹില്ല അതുപോലെ മുഹമ്മദ് നബി ബിസ്വല്ലാഹുസ് അള്ളാഹു താല പറഞ്ഞ അവന്റെ ദൂതരാണ് റസൂലാണ് എന്ന് അദ്ദേഹത്തിന്റെ മനസ്സിലങ്ങോട്ട് ഉറപ്പിച്ചു പക്ഷേ നാവുകൊണ്ട് സംസാരിക്കാൻ കഴിയൂല അയാൾ പൊട്ടനാണ് അദ്ദേഹം ഊമയാണ് അദ്ദേഹം പറയാൻ കഴിയുന്നില്ല അയാൾ പെട്ടെന്ന് മരിച്ചും പോയി എന്നാ അയാൾ സ്വർഗത്തിലോ നരകത്തിലോ എവിടെ അയാൾ സ്വർഗത്തിലാണ് ഇന്നവരെ വരെ ബോധവിശ്വാസം നടത്തിയ പക്ഷെ ഇപ്പൊ വിശ്വാസം മാറി അള്ളാഹു അല്ലാതെ ദൈവമില്ലെന്ന് വിശ്വസിച്ചു മുഹമ്മദ് നബി നബിസ്വല്ലാഹു അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് വിശ്വസിച്ചു അയാൾക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതുകൊണ്ട് അയാൾ നരകത്ത് കിടക്കൂല കാരണം അദ്ദേഹം വിശ്വാസങ്ങൾ റെഡി ആയിട്ടുണ്ട് പിന്നെ പറയാൻ കഴിയുന്നവരത് പറയണം പറയുന്നില്ലേ പിന്നെ ഒരിക്കാരല്ലേ യഥാർത്ഥത്തിൽ ഏകദൈവ വിശ്വാസം അതാണ് തൗഹീദ് അതുപോലെ തന്നെ ബഹുദൈവ വിശ്വാസം അതാണ് ശിർക്ക് അതുകൊണ്ട് എന്താണ് ശിർക്ക് ചിർക്കെന്നറിയാതെ ഓരോരുത്തർ ഇങ്ങനെ ശിർക്ക് 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 എന്ന് പറഞ്ഞാൽ കിർക്ക് 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 എന്ന് പറഞ്ഞ് നടക്കുകയാണ് ആ വിഷയം പഠിക്കാത്തതുകൊണ്ടാണ് ആ വിഷയം പഠിക്കാനാണ് ആദ്യം ശ്രമിക്കേണ്ടത് എനി സഹോദരന്മാരെ ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകാം ഞാൻ പരിശുദ്ധ ഖുർആാനിലെ ആയത്തുകളാണ് ഇതുവരെ കറാമത്തിന് തെളിവുകളായി ഉദ്ധരിച്ചത് ഇനി സഹീ ബുഖാരിയിലേക്ക് പോകാം